ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ വിങ്സ് ഓഫ് മെഷീൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതെന്ന് പറയുന്നത് ഒരു സാധാരണ വെർണിയർ കാലിപ്പറിനെ കുറിച്ചും അത് ഉപയോഗിച്ച് എങ്ങനെ വളരെ ഈസി ആയിട്ട് അളക്കാവുന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു സാധാ വെർണിയർ കാലിപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ ഇതാ എൻ്റെ ഫിക്സഡ് ജാ, ഈ കാണുന്നതാണ് എൻ്റെ മൂവബിൾ ജാസ്, ഈ ഭാഗത്തെ ബീമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രാജുവേഷൻസ് ഉണ്ട്, താഴെ MM, മുകളിൽ ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ MM കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഭാഗമുണ്ട്, അത് വെർണിയർ സ്ലൈഡാണ്. ഈ വെർണിയർ സ്ലൈഡ് ഒരു സ്കെയിലുണ്ട്, അത് വെർണിയർ സ്കെയിലാണ്. ഈ വെർണിയർ സ്കെയിലിനെ ഓരോ ഡിവിഷൻസ് എന്ന് പറയുന്നത് വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് നമ്മൾ പറയും. പിന്നെ അടുത്ത ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡെപ്ത് ബാറാണ്, നമുക്ക് ഡെപ്തൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പല രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഉദാഹരണത്തിന് ഇതൊരു സാധാരണ ഒരു PVC പൈപ്പാണ്, നമ്മളിപ്പോൾ ഇതിനൊന്നും ജസ്റ്റ് നടക്കുന്നതേ ഉള്ളൂ. അതായത് ഇത് ഉപയോഗിച്ചുകൊണ്ടിങ്ങനെ ഔട്ട് സൈഡ് ഇങ്ങനെ അളക്കാൻ പറ്റും, ഇൻസൈഡ് ഇതുപോലെ അളക്കാൻ പറ്റും. അതിനൊക്കെ തന്നെ ഈ ഡെപ്തിൻ്റെ ഭാഗം ഇതുപോലെ ഡെപ്ത് ബാർ ഉപയോഗിച്ചും അളക്കാൻ കഴിയും. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് റീഡിങ് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇതിനകത്തുള്ള ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് അളക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത സ്കെയിലുകൾ, അതായത് ഒരേ ലൈനിലുള്ള രണ്ട് വ്യത്യസ്ത സ്കെയിലുകളുടെ അളവുകളുടെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വെർണിയറിലെ ലീസ്റ്റ് കൗണ്ട്, അതായത് വളരെ ഫൈനായിട്ടുള്ള മെഷർമെൻറ്റ് നമ്മളെടുക്കുന്നത്. ഇതിൽ വെർണിയർ കാലിപ്പറിൻ്റെ സൈസ് പറയാൻ വിട്ടുപോയി. സാധാരണഗതിയിൽ 150, 250, 300, 600 MM സൈസിലുള്ള വെർണിയർ കാലിപ്പറാണ് നമ്മളുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് 150 MM സൈസിലുള്ളതാണ്. ആ പിന്നെ ഇതിനകത്ത് വെർണിയർ കാലിപ്പർ നമ്മൾ അളക്കുമ്പോഴത്തേക്ക് അളക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഏറ്റവും ചെറിയ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 1 MM ആണ്. പിന്നെ അടുത്തത് നമ്മൾ വെർണിയർ ഡിവിഷനിലുള്ള അളവ് കൂടെ നോക്കണം. വെർണിയർ ഡിവിഷനിൽ തന്നെ ഇപ്പോൾ 0 ചേർത്ത്, അതായത് ഈ ലൈൻ വെർണിയർ സ്കെയിലില് 0 നേരെ ചേർത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നോക്കുക, ഇതിനകത്ത് മൊത്തം വെർണിയർ സ്കെയിലിൽ 50 ഡിവിഷൻസാണ് ഉള്ളത്. ആ 50 ഡിവിഷൻസ് എന്ന് പറയുന്നത് മെയിൻ സ്കെയിലിലെ 49 MM തുല്യമാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ലീസ്റ്റ് കൗണ്ട്, അതായത് ഏറ്റവും ചെറിയ അളവ്, ഈ വെർണിയർ കാലിപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ അളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പം നോക്കാം. അപ്പോൾ അതായത് ഒരു വെർണിയർ സ്കെയിലിൻ്റെ, അല്ല ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് = 1 MM ആണ്. ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 49 MM / 50 = 0.98 MM. അപ്പോൾ നമ്മൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ, അതായത് 1 - 0.98 = 0.02 MM. ഇതാണ് ഒരു വെർണിയർ കാലിപ്പറിൻ്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട്, ഇത് വെച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ്. ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെയൊക്കെ അളക്കാം എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പൈപ്പിൻ്റെ പീസ് ഞാൻ നേരത്തെ എടുത്തായിരുന്നു, അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഔട്ട് സൈഡ് നമുക്ക് അളന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഈ പൈപ്പ് നമ്മൾ അളന്ന് നോക്കുകയാണ്. അളന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ അതിൻ്റെ ലോക്കിനിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ നമ്മൾ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 0 അതായത് വെർണിയർ കാലിപ്പറിൻ്റെ വെർണിയർ സ്ലൈഡിൻ്റെ 0, അതായത് വെർണിയർ സ്കെയിൽ ഡിവിഷൻ്റെ 0 എവിടെ നിൽക്കുന്നതെന്ന് നോക്കുക. അതിനകത്ത് നോക്കിയാൽ ഇത് 38 കഴിഞ്ഞിരിക്കുകയാണ്, 39 ആയിട്ടില്ല. അപ്പോൾ 38 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി വെർണിയർ സ്കെയിൽ ഡിവിഷൻ എവിടെ നിൽക്കുന്നതെന്ന് നോക്കുക. വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇതായി 8 കഴിഞ്ഞ 2 ലൈനാണ് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് വെർണിയർ സ്കെയിൽ ഡിവിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സ്കെയിലിലെ ലൈനും വെർണിയർ സ്കെയിലിലെ ലൈനും ഒറ്റ ലൈനാണെന്ന് തോന്നുന്ന വിധത്തിൽ കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ലൈൻ ഏതാണോ അതാണ് നമ്മുടെ വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അതെങ്ങനെയാണ് അതിൻ്റെ റീഡിങ് കണ്ടുപിടിക്കുന്നതും ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റീഡിംഗ് എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ ഡിവിഷൻ പ്ലസ് വെർണിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്.
അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ അല്ല മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 38 mm ആണ്, പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ 8 കഴിഞ്ഞ് രണ്ടാമത്തേക്കാണ്, അപ്പോൾ 8 ഓരോ ഡിവിഷനും 5 വെച്ചാണ്, അപ്പോൾ 8 5 40 42-ാമത്തെ ഡിവിഷനാണ്, 42 × 0.02. അപ്പോൾ 38.84 mm ആണ് ഇതിൻ്റെ റീഡിങ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അളക്കുന്നത് ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ആ സീറോ ലൈൻ ഏത് ലൈൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നത്, അതായത് 39 ഇവിടെ ആയിട്ടില്ല, 38 കഴിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ 38, അത് കഴിഞ്ഞത് ഇവിടെ 8 കഴിഞ്ഞ് രണ്ടാമത്തെ 8 5 40 42-ാമത്തെ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്, അതാണ് വെർനിയർ കാലിപ്പറിൻ്റെ നമ്മൾ പ്രധാനമായിട്ട് മെഷർമെൻ്റ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അളക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇതേ അളവ് തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് 38.0. അപ്പോൾ നമ്മൾ 38, അത് വ്യത്യാസമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കുക, ഇവിടെ നിന്ന് ഓരോ ഡിവിഷൻസ് അതായത് ഓരോ 5 ഡിവിഷൻസിന് 1, 2 അങ്ങനെ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇതാ ഇത് നമുക്കത് എളുപ്പത്തിൽ അളക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നേരത്തെ വെച്ചാൽ 8 കഴിഞ്ഞ് 2-ാമത്തെ ഡിവിഷനാണ്. അപ്പോൾ 8-ാമത്തെ ഡിവിഷൻ അതായത് 8 കഴിഞ്ഞ് 8-നും 9-നും ഇടയിലാണ് പോയിൻറ്സ് എടുക്കുന്നത്. അപ്പോൾ 8 കംപ്ലീറ്റ് ആയി. അപ്പോൾ നേരെ അതിന് 8 അങ്ങ് എഴുതുക. ഓക്കെ, അടുത്തത് 8-ാമത്തെ ലൈനാണോ അത് × 2, അതായത് ഇപ്പോൾ 8 തന്നെ കോയിൻസ് ഇടുമെങ്കിൽ 80, 8 കഴിഞ്ഞ് 1-ാമത്തെ ലൈനാണെങ്കിൽ 8, 2-ാമത്തെ ലൈനാണെങ്കിൽ 84, 3-ാമത്തെ ലൈനാണെങ്കിൽ 86, 4-ാമത്തെ ലൈനാണെങ്കിൽ 88. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ വയ്ക്കുന്നതെന്ന് പറയുന്നത് 2-ാമത്തെ ലൈനാണ്. അപ്പോഴും നേരെ 84. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ വളരെ മറ്റേതുപോലെ ഈ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇനി അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് അതായത് 8 നേർക്ക് തന്നെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 80, 8 കഴിഞ്ഞ് 1-ാമത്തെ ലൈനാണെങ്കിൽ 82, 2-ാമത്തെ ലൈൻ 84, 3-ാമത്തെ ആണെങ്കിൽ 86, 4-ാമത്തെ ലൈനാണെങ്കിൽ 88. അപ്പോൾ ഇനി ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഇതാ ഇവിടെ വരച്ചാണ് നമ്മളിവിടെ എടുത്ത ഇത് 38 ഇത് 39 ആണെന്ന് വയ്ക്കാം. അപ്പോൾ ഇതിന് ഏകദേശം മധ്യഭാഗത്താണ് നമ്മുടെ വെർനിയർ സ്കെയിലിലെ 0 ഉള്ളത് എങ്കിൽ നമ്മുടെ ഈ 5-ന് അടുത്ത് എവിടെയോ ആണ് കോയിൻസൈഡ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കാം. പക്ഷേ അതിന് പകരം ഈ 38 അടുത്താണ് ഈ 0 ഇത് ലൈൻ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ 1, 2, 3 അതിന് അവിടെ ആ ഭാഗത്താണ് കോയിൻസൈഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 39 വളരെ അടുത്താണ് ഈ 0 വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 8, 9, 10 ആ സൈഡിൽ എവിടെയെങ്കിലും ആണ് ഇത് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോയിൻസൈഡ് ചെയ്യുന്ന ഭാഗം എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളതാണ്. പിന്നെ വെർനിയർ കാലിപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അളക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നൽകുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.